നമസ്കാരം. ജൂലൈ 23-ാം തീയതി ഞായറാഴ്ച മുതൽ 29-ാം തീയതി ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരോരുട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതി രേവതി മീനക്കൂർ വരെയുള്ള ഈ ആഴ്ചയിലെ ഫലങ്ങൾ. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വാരത്തിൽ വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാൻ അവസരമുണ്ടാകുന്നത് വഴി എല്ലാം ഏറ്റെടുക്കുവാൻ അവസരമുണ്ടായിത്തീരും. സ്വല്പം ബുദ്ധിമുട്ടുകൾ വേണ്ടി വരുമെങ്കിൽ പോലും ഒരു പക്ഷേ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ ജീവിത പങ്കാളിയെ ഏൽപ്പിച്ചുകൊണ്ട് ജോലിസ്ഥലത്തിന് അനുബന്ധമായിട്ട് താമസിച്ചും കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് സ്വല്പം സമാധാനക്കേടുണ്ടാവും. പക്ഷെ പിന്നീട് അതിൻ്റെ ഒരു നേട്ടം ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനോ മറ്റൊരു സ്ഥാപനത്തിൽ ഉന്നത പദവിക്ക് ഇത് ഉപകരിക്കുവാനോ സാധ്യതയുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ജോലി സ്ഥലത്തെ പലരുടെയും അസുഖാവസ്ഥകൾ കണക്കിലെടുത്ത് ഒരു പക്ഷേ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം ജോലി ചെയ്യാൻ തക്കവണ്ണം ക്രമീകരിക്കാൻ സാധ്യതയുണ്ട്. പ്രശസ്തിയും പദവിയും ഉണ്ടാകുമെങ്കിൽ പോലും വിനയത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാവർക്കും സ്വീകാര്യമായുള്ള ഒരവസ്ഥ വന്നു ചേരുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനൊരു ആർജവം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരിൽ നിന്ന് സ്വല്പം വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു ചേരുന്നത് വഴി മനസ്സമാധാനം കുറയുവാനുള്ള സാധ്യതയുണ്ട്. പുറമേ നിന്നും ഭക്ഷണം കഴിക്കുന്നവർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനിടയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുമിത്രാദികളുടെ ദുരവസ്ഥകൾക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനുള്ള സാധ്യത കാണുന്നു. കാർഷികമായുള്ള മേഖലകളിൽ പുതിയ കാൽവയ്പ് എന്ന സങ്കല്പത്തോടുകൂടി ചിങ്ങമാസത്തിൽ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന പുതിയ കൃഷി സമ്പ്രദായത്തിന് ഭൂമി പാട്ടത്തിനെടുക്കുവാനുള്ള സാധ്യത കാണുന്നു. ജന്മസിദ്ധമായുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമുണ്ടായിത്തീരും. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും രേഖാപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ചെയ്യുന്നതിനാൽ എല്ലാവിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് സാധ്യത കാണുന്നു. ജോലിക്കാർക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശവും ഉപദേശവും നൽകുകയും അതാത് മേഖലയിൽ പ്രാവീണ്യവും ഉള്ളവരെ നിയമിച്ചുകൊണ്ട് വിപുലമാക്കുക അല്ലെങ്കിൽ പരിശീലനം നൽകുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. പരസ്പര വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ വേണ്ടപ്പെട്ടവരിൽ നിന്ന് വന്നു ചേരുന്നതിനാൽ ഒരു പക്ഷേ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ളൊരു ഉൾപ്രേരണ ഉണ്ടാകുവാനിടയുണ്ട്. വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനുള്ള സാധ്യത കാണുന്നു. നിലവിലുള്ള ജോലി സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതകൾ വളരെ കുറവുള്ളതുകൊണ്ട് ഒപ്പം തന്നെ ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് ചേരുവാൻ അവസരമുണ്ടായിത്തീരും. മറ്റു ചിലർക്ക് ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും അവസരം ലഭിക്കുവാനും ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിലെ തന്നെ പ്രവേശനം അധ്യയന വർഷത്തിൽ പ്രവേശനം ലഭിക്കാൻ തക്കവണ്ണം പ്രവേശനം ലഭിക്കുവാനും ഇടയുണ്ട്. ഗർഭിണികൾക്ക് ഈ ഒരാഴ്ചയിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും യാത്രകളും വിനോദയാത്രകളൊക്കെ തന്നെ ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ഓണാഘോഷത്തിന് വന്നു ചേരുവാൻ തക്കവണ്ണം അവധി ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ചിങ്ങമാസത്തിൽ നടക്കുന്ന പ്രതിഭാസംഗമത്തിലും മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുവാനായിട്ട് മറ്റു ചിലർക്ക് ജന്മനാട്ടിലേക്ക് വന്നു പോകുവാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു പരിധിയിലും പണം മുതൽ മുടക്കാതെ നിലവിലുള്ള വ്യാപാര വിപണന മേഖലകൾ തന്നെ വിപുലീകരിക്കാൻ വളരെ ചെറിയ രീതിയിൽ ചെറിയ തോതിൽ ചില കാര്യങ്ങളെല്ലാം അവലംബിക്കുവാനും ഭരണ സംവിധാനം അവലംബിക്കുവാനും ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കാനും അവസരമുണ്ടായിത്തീരും. സ്വന്തം കഴിവുകളും പ്രയത്നങ്ങളും ഒരു പക്ഷേ മറ്റുള്ളവർക്ക് കൂടി മാതൃകാപരമായി തീർന്നു എന്നറിഞ്ഞതിനാലും ഉപകാരപ്രദമായി തീർന്നു എന്നറിഞ്ഞതിനാലും ആശ്വാസവും സമാധാനവും
ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വഴി വളരെ ആശ്വാസമുണ്ടാവും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സിൻ്റെ ധ്രുവീകരണത്തിനും ഒരു പരിധിവരെ ഉപകരിക്കുവാൻ മേടക്കൂട് ജനിച്ചവർക്ക് ഈ ഒരാഴ്ചയിൽ യോഗം കാണുന്നുണ്ട്. കാർത്തികയുടെ ഒടുവലുത്ത മൂന്ന് പാദം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ, അതായത് ഇടവക്കൂട് ജനിച്ചവർക്ക് ഈ ഒരാഴ്ചയിൽ പലപ്പോഴും പല കാര്യങ്ങളിലും മക്കൾ പറയുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ ഈ ഇന്നത്തെ നിലയിൽ അല്ലെങ്കിൽ പ്രായോഗികമായുള്ള രീതിയിൽ സ്വീകരിക്കുവാനുള്ള ഒരു മാനസികമായുള്ള ഒരു അവസ്ഥ വന്നു ചേരുവാനും ഒരു പക്ഷേ ആധുനിക പ്രചരണ പഠന പദ്ധതികൾക്ക് ചേരുവാൻ തക്കവണ്ണമുള്ളൊരു അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യത കാണുന്നു. ബഹുമുഖ പ്രതിഭകളെ പരിചയപ്പെടുന്നത് സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് നിർണായകമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ഉപകരിക്കും. അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവനങ്ങളുടെ നിയന്ത്രിക്കുന്നതിന് ഭാഗമായിട്ട് പലപ്പോഴും അന്യനാട്ടിൽ താമസിക്കുന്ന പലരും ജന്മനാട്ടിലേക്ക് സ്ഥിര താമസമാക്കുവാനോ ഒരു പക്ഷേ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. പിതൃതുല്യനായിട്ടുള്ള ബന്ധുവിൻ്റെ അകാല വിയോഗത്തിൽ അതീവ ദുഃഖം അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ചിങ്ങമാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തക്കവണ്ണം വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലയുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനിട വരുമെങ്കിൽ പോലും വിശ്വാസയോഗ്യമല്ലാത്തതുകൊണ്ടും സുതാര്യമല്ലാത്തതുകൊണ്ടും തൽക്കാലത്തേക്ക് അതെല്ലാം പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പ്രതികാര ബുദ്ധിയോടുകൂടിയതായുള്ള സമീപനം ഒഴിവാക്കി വളരെ അനുകൂലമായിട്ടുള്ള വളരെ ലോക്യത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാവരിൽ നിന്നും അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സഹപ്രവർത്തകരുടെയും കീഴ് ജീവനക്കാരുടെയും പിൻബലത്താൽ 2025 പൂർത്തീകരിക്കുന്ന ബൃഹത് പദ്ധതികളെ ഏറ്റെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഇതിൻ്റെ വെളിച്ചത്തിൽ അതാത് തസ്തികളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാൻ വേണ്ടതായിട്ടുള്ള അതിനുവേണ്ടതായിട്ടുള്ള നീക്കങ്ങളും അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തന ശൈലിയും അവലംബിക്കുവാൻ ഇടയുണ്ട്. പുതിയ ഭരണ സംവിധാനം അവലംബിക്കുന്നത് ചില ജോലിക്കാർക്കൊക്കെ അസ്വാരസ്യങ്ങളുണ്ടാകുമെങ്കിൽ പോലും ഭാവിയിലേക്ക് അവരുടെ നന്മയ്ക്കും നേട്ടത്തിനുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ആധ്യാത്മികാത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കുവാനിടവരും. ബന്ധുക്കൾക്കിടയിലുള്ള അജ്ഞാനം അല്ലെങ്കിൽ അനിഷ്ടമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സാംക്രമിക രോഗങ്ങളെയും പകർച്ചവ്യാധിയും പരിഹരിക്കുക അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ അവസരം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് വഴി വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. ശുഭസൂചകങ്ങളായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നത് വഴി എല്ലാ പ്രകാരത്തിലും സമാധാന അന്തരീക്ഷം സംജാതമാകും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമി വിൽപ്പനയ്ക്ക് തയ്യാറാകുമെങ്കിൽ പോലും ആ ഒരു പ്രദേശത്ത് വികസനം വന്നു ചേരുന്നുണ്ട് എന്ന സൂചനകൾ ലഭിച്ചതിനാൽ തൽക്കാലത്തേക്ക് വിൽപ്പന നിർത്തിവെക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ഉദര നീർദോഷ രോഗപീഠകൾക്കും നാഡീ രോഗപീഠകൾക്കും വ്യായാമത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് യോഗയുടെ കോഴ്സിന് ചേരുവാനുള്ള സാധ്യത കാണുന്നു. സഹജമായുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കുന്നത് വഴി 3-4 മാസത്തിനുള്ളിൽ തന്നെ മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കും. ഒരു പക്ഷേ ഇതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്ക് ഓണാഘോഷത്തിന് വന്നു ചേരുവാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കാൻ പോലും സാധ്യതയുണ്ട്.
കാർഷിക മേഖലകളിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടമൊന്നും ഇല്ലെങ്കിൽ പോലും ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ടും ആ കൃഷി വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ധനവിഭവ സമാഹരണത്തോടു കൂടി പുതിയതായുള്ള കൃഷി രീതികൾ അവലംബിക്കാൻ അവസരമുണ്ടായി തീരും. ഒരുപക്ഷേ ദീർഘകാല വിളകൾക്ക് അനുസൃതമായുള്ള കൃഷി രീതികളായതുകൊണ്ട് ചിലരെല്ലാം പിന്മാറുവാനിട വരുമെങ്കിൽ പോലും സമാന ചിന്താഗതിയിലുള്ളവരുടെ സാമ്പത്തികമായുള്ള സഹായവും ഒരു കർഷകന്റെ പൂർണ്ണ പിന്തുണയും ഇതിന് ഉപോത്ബലകമായി തീരുവാനും സാധ്യതയുണ്ട്. അസുഖങ്ങൾ പലതും ഉണ്ടാകുവാനിട വരുമെങ്കിൽ പോലും ചിലരൊക്കെ തന്നെ നിസ്സാരമായിട്ടുള്ള ചികിത്സകളെ കൊണ്ടോ ആയുർവേദ ഹോമിയോ യുനാനി മുതലായിട്ടുള്ള ചികിത്സകളെ കൊണ്ടൊക്കെ തന്നെ അസുഖാവസ്ഥകളെ അതിജീവിക്കാനും പ്രതിരോധിക്കാനും ഉപകരിക്കുവാൻ പോലും എടവക്കോട് ജനിച്ചവർക്ക് ഈ ഒരു ആഴ്ചയിൽ യോഗം കാണുന്നുണ്ട്. മകയിരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം, തിരുവാതിര പുണർത്തത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ, അതായത് മിഥുനക്കൂർ ജനിച്ചവർക്ക് ഈ വാരത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട മാതാപിതാക്കളുടെ സംരക്ഷണം എന്ന സങ്കല്പത്തോടുകൂടി ഒരുപക്ഷെ അതിന് തക്കവണ്ണമുള്ള ഒരു ഗ്രഹം വാടകയ്ക്ക് എടുക്കുവാനോ കൂടുതൽ മുറികളുടെ ഗ്രഹത്തിന് പണി ചെയ്തു വരുന്ന ഗ്രഹം വാങ്ങിക്കുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനോ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അഞ്ചാറ് മാസത്തിന് ശേഷമേ അതൊരു പൂർണ്ണമായിട്ടുള്ള രീതിയിൽ സജ്ജമാവുകയുള്ളൂ എങ്കിൽ പോലും അതിനുവേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയതായുള്ള പല ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനും അതിന് വേണ്ടപ്പെട്ടവരെ കാണുവാനും കൃത്യമായുള്ളൊരു ദിശാബോധത്തോടുകൂടി പലതരത്തിലുള്ള ദീർഘകാല പദ്ധതികളായിരിക്കാം, ധാരാളം ജോലിക്കാരെ നിയമിക്കേണ്ടി വരും, എന്നിരുന്നാൽ പോലും ഇത് കൃത്യമായുള്ളൊരു ദിശാബോധത്തോടുകൂടിയും കൃത്യമായിട്ടുള്ളൊരു പന്ഥാവോടുകൂടി പ്രവർത്തിക്കാനൊരവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് അവസരമുണ്ടാകുവാനോ അത് സ്വീകരിക്കുവാനുള്ള സാധ്യതകളോ പോലും കാണുന്നുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ പലവിധത്തിലുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും സാധ്യതയുണ്ട്. ജോലിയോടൊപ്പം പഠിക്കാനൊരവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഒരു പക്ഷേ ഭാവിയിലേക്ക് നിലവിലുള്ള ജോലി സ്ഥലത്ത് സ്ഥാനക്കയറ്റം ലഭിക്കുക വളരെ കുറവായിരിക്കും. അല്ലാത്ത പക്ഷം ഈ ഒരു മേഖല ഇനി വിപുലമാവുക എന്നത് വളരെ കുറയും. അതിൻ്റെ വെളിച്ചത്തിൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അപേക്ഷകളിൽ അനുകൂലമായുള്ള സാഹചര്യങ്ങളും അനുമതിയും ലഭിക്കുന്നത് വഴി ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ പോകാൻ തക്കവണ്ണമുള്ളൊരു അനുമതിക്ക് തക്കവണ്ണമാണ് അനുമതി ലഭിക്കുവാൻ സാധ്യതയുള്ളത്. പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. പലപ്പോഴും ഭാരതീയ ശാസ്ത്രശാഖകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളും സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കലാ സാഹിത്യം കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് ഓഗസ്റ്റും സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടായിത്തീരും. ഉന്നതരുടെ ശുപാർശയിൽ ഉദ്യോഗത്തിന് സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ തൃപ്തികരമായിട്ടുള്ള ഒരു ഉദ്യോഗത്തിലെ അവസരങ്ങളോ ഉണ്ടാകുവാനിടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. ചിലകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കാൻ തക്കവണ്ണം അനുമതി ലഭിക്കുവാനിടയുണ്ട്. പലപ്പോഴും പലവിധത്തിലുള്ള നിർണായകമായുള്ള തീരുമാനങ്ങൾക്ക് സത്യസന്ധവും നീതിയുക്തവും വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടിയതായുള്ള ചിന്തകളും പ്രവർത്തനശൈലിയും ഗുണകരമായി തീരുവാനും ഭാവിയിലേക്ക് അവലംബിക്കുവാനുമുള്ള സാധ്യത കാണുന്നതുമുണ്ട്. വിതരണ വിപണന മേഖലയിൽ ആധുനിക സംവിധാനം അവലംബിക്കുന്നത് കൃത്യമാക്കി തീർക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചികിത്സ ഫലിക്കുന്നത് വഴി ഔദ്യോഗികമായുള്ള മേഖലകളോട് ബന്ധപ്പെട്ട്
യാത്രകളെല്ലാം പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ അധിവാസ ഭൂമിയോട് അനുബന്ധമായിട്ടുള്ള ഭൂമി സ്വല്പം മോഹവില കൊടുത്താണെങ്കിൽ പോലും വാങ്ങുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ അവസരമുണ്ടായിത്തീരും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധ്യത കാണുന്നു. പൊതുവെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയതായുള്ള പ്രവർത്തന ശൈലിയും ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്വന്തം നിലയിലും സമൂഹത്തിനും ഗുണകരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ അവസരം പോലും. മിഥുനക്കുറി ജനിച്ചവർക്ക് ഈ ഒരാഴ്ചയിൽ യോഗം കാണുന്നുണ്ട്. പുണർവ്രതത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ സാഹസ പ്രവൃത്തികളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം, വൻ വാഹന അപകടത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കും. ഒരുപക്ഷെ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളും ജീവിത പങ്കാളിയുടെ ഈശ്വര പ്രാർത്ഥനകളും തന്നെ ആയിരിക്കും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുള്ളത്. വ്യക്തമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് തൊഴിൽ മണ്ഡലങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നത് ഒരുപക്ഷെ അതിൽ നിന്നൊരു നേട്ടം, സാമ്പത്തികമായുള്ള പുരോഗതി, ഉദ്ദേശിച്ച പോലെ ഫലപ്രാപ്തി എന്നിവയൊക്കെ തന്നെ കാലതാമസം ഉണ്ടാകും. 7-8 മാസത്തിന് ശേഷം അതിൻ്റെ അനുഭവപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും പല വിധത്തിലും പ്രവർത്തിക്കാനും ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനുമുള്ള ഒരു അവസരത്തിന് തുടക്കം കുറിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. ഈശ്വര പ്രാർത്ഥനകളാൽ മാർഗതടസ്സങ്ങളെ അതിജീവിക്കാൻ സാധ്യത കാണുന്നു. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് 4 മാസത്തിൻ്റെ ഉള്ളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തക്കവണ്ണം പണികളൊക്കെല്ലാം ദുരിതഗതിയിലാക്കുവാൻ, ചെയ്തു തീർക്കുവാനുള്ള നിർദ്ദേശം നൽകുവാൻ അവസരമുണ്ടായിത്തീരും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസവും സമാധാനത്തിനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ സൗഖ്യത്തിനും യോഗമുണ്ട്. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനോ അവലംബിക്കാനോ അവസരമുണ്ടായിത്തീരും. 2024 ഒടുവിൽ 2025 പൂർത്തീകരിക്കുന്ന ചില കല അർജൂലികൾ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അത്ര ഉചിതമല്ലാത്തതുമാണ്. എന്നാൽ മറ്റൊരാൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഉപവിഭാഗമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ ഏറ്റെടുക്കാം. അതുപോലെ തന്നെ പണം കയ്യിൽ നിന്നും ചെലവാക്കാത്ത വിധത്തിലും മറ്റൊരാൾ പണം മുതൽ മുടക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ചുമതലകളും ഭരണ സംവിധാനവും ഏറ്റെടുക്കുന്ന വിധത്തിൽ നിശ്ചിത ശമ്പളവും അതിനു പുറമെ ലാഭശതമാനം വീതം ലഭിക്കാൻ തക്കവണ്ണമുള്ളൊരു പ്രവർത്തന മണ്ഡലങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ അവസരമുണ്ടായിത്തീരും. ആധ്യാത്മികാത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഇതരമായുള്ള ചികിത്സാ രീതികൾ അവലംബിക്കുന്നത് വഴി സന്ധിവേദന, നീർക്കെട്ട് മുതലായവയ്ക്കൊക്കെ തന്നെ വളരെ ആശ്വാസം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വിവേകത്തോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലിയും വിവേചന ബുദ്ധിയും സർവകാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് അവലംബിക്കുവാനൊരു നേർബുദ്ധിയും ഇതിന് ഉപകരിക്കുവാൻ സാധ്യതയുണ്ട്. ആശയങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണ്, ഭാവിയിലേക്ക് ഗുണകരമാണ് എന്നൊക്കെ തോന്നുമെങ്കിൽ പോലും ഈ കാലത്തിനനുസരിച്ച് പ്രാദേശികമായിട്ടും പ്രായോഗികമായിട്ടും പ്രവർത്തന സന്നദ്ധമാവുമോ എന്ന ഒരു ആശങ്ക ഉള്ളതിനാൽ പല കാര്യങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ളൊരു ഒരു ആത്മപ്രചോദനം ഉണ്ടായിത്തീരും. അത് ഒരു പക്ഷേ വൻ നഷ്ടത്തെ പോലും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. തൊഴിൽ മണ്ഡലങ്ങൾക്ക് കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ അവസരമുണ്ടായിത്തീരും. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും ദേഹചര്യയിലുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ പ്രാണായാമം, യോഗ മുതലായവയൊക്കെ ശീലിക്കുന്നതിൻ്റെ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരമുണ്ടായിത്തീരും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി താമസ സൗകര്യത്തോടുകൂടിയതായിട്ടുള്ളൊരു തസ്തിക ആയതുകൊണ്ട് സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്.
പലപ്പോഴും മക്കൾ അന്യരാജ്യത്ത് പോയി പഠിക്കാൻ അവരുടെ ആശയങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും പലപ്പോഴും ഒരു ഉൾഭീതി ഉണ്ടെങ്കിൽ പോലും വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കുന്നത് വഴി അതിനുവേണ്ടി പണം സ്വരൂപിക്കാനും സജ്ജമാക്കുവാനും തീരുമാനിക്കുവാനും ഇടയുണ്ട്. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ അവസരമുണ്ടായിത്തീരും. പല പ്രകാരത്തിലും അസുഖങ്ങളുണ്ടോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും നിസ്സാര ചികിത്സകളെ കൊണ്ടും ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് കൊണ്ടും പ്രകൃതി ഭക്ഷണ രീതികളെ കൊണ്ടൊക്കെ തന്നെ രോഗശമനം വന്നു ചേരുവാൻ പോലും സാധ്യത കാണുന്നു. എല്ലാ കാര്യങ്ങളിലും സ്വല്പം ആശങ്ക ഉണ്ടാകുമെങ്കിൽ പോലും അവിചാരിതമായിട്ട് തന്നെ ഈ ആശങ്കകളെല്ലാം തന്നെ അതിജീവിക്കാനുള്ള അവസരങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ കർക്കിടകക്കൂർ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചയിൽ യോഗം കാണുന്നുണ്ട്. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കുന്നത് വഴിയും കഴിഞ്ഞ 6-7 മാസമായിട്ട് കർമ്മമണ്ഡലങ്ങളിലും തൊഴിൽ മണ്ഡലങ്ങളിലും വ്യാപാര വിപണന വിതരണ മേഖലകളിലും ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടാകുന്നത് വെളിച്ചത്തിൽ ഇനി മുതൽ പുതിയ ഭരണ സംവിധാനം അവലംബിക്കാറായി എന്ന ധാരണയോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ധനവിഭവ സമാഹരണം വേണ്ടിവരും. ഒരുപക്ഷെ ധനകാര്യ സ്ഥാപനത്തെയോ വ്യക്തികളെ ആശ്രയിക്കാനുള്ള സാധ്യത പോലും കാണുന്നു. ഇതെല്ലാം തന്നെ നിഷ്പ്രയാസം സാധിക്കുന്നത് വഴിയും വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ ലഭിക്കുന്നത് വഴിയും സഹായ സഹകരണങ്ങൾ വന്നു ചേരുന്നത് വഴിയും വളരെ ക്രിയാത്മകമായിട്ട് തന്നെ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പ്രകൃതി ഭക്ഷണ രീതികൾ പലപ്പോഴും പകർച്ചവ്യാധിയെ ജീവിക്കാൻ സാധ്യത കാണുന്നു. വ്യായാമം സ്ഥിരമായിട്ട് ചെയ്യുന്നതിനാൽ വളരെ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ബന്ധുമിത്രാദികളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുന്നത് ഒരുപക്ഷെ നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ പോലും ഉപകരിക്കും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ പരിഹരിക്കാൻ സാധ്യത കാണുന്നു. 2024 നടക്കുന്ന കലാകായിക മണ്ഡലങ്ങളൊക്കെ തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഈ ചിങ്ങമാസത്തോടുകൂടി അതിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഈ അധ്യാപകരുടെ സ്ഥലത്തിനോടനുബന്ധമായിട്ട് അവിടെ താമസിക്കുന്നതിൻ്റെ അനുബന്ധമായിട്ടുള്ള സ്ഥലത്തേക്ക് ഉദ്യോഗ മാറ്റത്തിന് അപേക്ഷകൾ നൽകുവാൻ ഇടവരും. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങൾ പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമാകും വിധത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാൻ സാധ്യത കാണുന്നു. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ അവസരമുണ്ടായിത്തീരും. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ സാധ്യത കാണുന്നു. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ഓണാഘോഷത്തിന് വന്നു ചേരുവാൻ തക്കവണ്ണം വിദേശ രാജ്യത്ത് നിന്നും ജന്മനാട്ടിലേക്ക് വന്നു ചേരുവാൻ തക്കവണ്ണം അവധി ലഭിക്കുവാൻ അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് മക്കളോടൊപ്പം വിദേശത്ത് ഓണമാഘോഷത്തിന് വേണ്ടി യാത്ര പുറപ്പെടുവാൻ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ യാത്ര പുറപ്പെടുവാനുള്ളൊരു സജ്ജമാകുവാനിടവരും. പലപ്പോഴും ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുവാനിടയുണ്ട്. അതുകൊണ്ട് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഏതൊരു കാര്യവും ലക്ഷ്യപ്രാപ്തിയിലെത്തൂ എന്ന ധാരണയോടുകൂടി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ സാധ്യത കാണുന്നു. കലാസാഹിത്യം കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഗവേഷണ ബുദ്ധിയോടുകൂടി ഉപരിപഠനത്തിന് ചേരുവാനുള്ള സാധ്യത കാണുന്നു. അന്യദേശത്ത് ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും കഴിഞ്ഞ 4-5 മാസമായിട്ട് താൽക്കാലികമായിട്ടുള്ള ജോലികളെ ലഭിച്ചിരുന്നുള്ളൂ. ഇതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും അനുമതി ലഭിക്കുവാനും സാധ്യതയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരും. ഈശ്വരാരാധനകളാൽ അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇനി 6 മാസത്തിന് ശേഷം
പുതിയ കരാർ ജോലികൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ബന്ധുമിത്രാദികൾ ഏറ്റെടുത്ത കരാർ ജോലിയുടെ ഉപവിഭാഗം ഏറ്റെടുത്തുകൊണ്ട് അവലംബിക്കാൻ അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊന്നും ഇല്ലെങ്കിൽ പോലും പ്രവൃത്തി മണ്ഡലങ്ങൾ പഠിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിന് തക്കവണ്ണം നമ്മുടെ ഒരു അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സുഹൃത്തുക്കളുടെ നിർബന്ധത്താൽ വികസിത രാഷ്ട്രത്തിലേക്ക് ഉദ്യോഗത്തിനവസരത്തെ സ്വീകരിക്കുവാനും അപേക്ഷകൾ നൽകുവാനും അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ 6-7 മാസത്തിന് ശേഷമേ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരാനും സുസ്ഥിരമായിട്ടുള്ള ജോലികൾക്ക് അവസരത്തിനും സാധ്യത പോലും കാണുന്നുണ്ട്. ഇതാണ് ചിങ്ങക്കൂർ ജനിച്ചവരുടെ ഈ ഒരാഴ്ചയിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. ഉത്രത്തിൻ്റെ ഒടുവിലത്തെ 3 പാദം, അത്തം ചിത്രയുടെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വാരത്തിൽ വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുന്നതുവഴി ഇനി കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എന്ന മനസ്സിൽ ധാരണയോടുകൂടി തന്നെ ജോലിസ്ഥലത്തിനോട് അനുബന്ധമായിട്ട് താമസമാക്കുവാൻ അവസരമുണ്ടായിത്തീരും. എന്നാൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുക, മക്കളുടെ പഠനം മുതലായവ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരു വർഷം കൂടി കാലതാമസം ഉണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ അതിന് തക്കവണ്ണം ക്രമീകരിക്കാൻ തക്കവണ്ണം ഉള്ളൊരു അവസരത്തിനാണ് സാധ്യതയുള്ളത്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനൊരു അനുമതി ലഭിക്കുന്നത് വഴി ജന്മനാട്ടിലേക്ക് ഓണാഘോഷത്തിന് വന്ന് ചേരുവാനുള്ള തീരുമാനം തൽക്കാലം ഉപേക്ഷിക്കുകയും മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ നിലവിലുള്ള ഗ്രഹത്തിന് പുറമെ മറ്റൊരു ഗ്രഹം വായിക്കുന്നതിനെ പറ്റി പുനരാലോചിക്കുവാനുള്ള സാധ്യതയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഒരു പക്ഷെ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നു. പലപ്പോഴും ക്രിയാത്മകമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ എല്ലാവിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കുവാൻ ഇടയുണ്ട്. പ്രത്യേക വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നു. സഹപാഠികളോടൊപ്പം ചിങ്ങമാസത്തിലെ പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾ വേണ്ടി വരുവാനിട വരുമെങ്കിൽ പോലും ഒരുപക്ഷെ വാഹനം ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പല പ്രകാരത്തിലും സാംക്രമിക രോഗങ്ങൾ പലപ്പോഴും പിടിപെടുകയും മറ്റു ചിലർക്ക് പകർച്ചവ്യാധികൾ 2-3 മാസം കൂടുമ്പോൾ പിടിപെടുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനയിൽ ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുവാനും പ്രകൃതി ഭക്ഷണ രീതികൾ അവലംബിക്കുവാനും ചെറിയ രീതിയിൽ ഇതരമായിട്ടുള്ള ചികിത്സാ രീതികൾ പ്രതിരോധ ശക്തി വർദ്ധിക്കുവാൻ വേണ്ടി തുടക്കം കുറിക്കുവാനും അവസരം ഉണ്ടായിത്തീരും. കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുകൂലമായിട്ടുള്ള വിജയങ്ങൾക്ക് വഴിയൊരുക്കുവാനിട വരും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനൊരു ആർജവം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. ഗുരു ഉപദേശത്താൽ അബദ്ധബുദ്ധികളെ അതിജീവിച്ച് സൽബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഉപകാരങ്ങൾ ചെയ്തവരിൽ നിന്നും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളുടെ പലപ്പോഴും ആവശ്യങ്ങൾക്കായിട്ടും ആരാധനാലയ ദർശനത്തിനുമായിട്ട് ഈ ഒരാഴ്ചയിൽ തന്നെ മനസ്സിലുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും സ്വീകരിക്കാനിട വരുമെങ്കിൽ പോലും തീരുമാനം ഉണ്ടാകുമെങ്കിൽ പോലും ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളെ കൊണ്ട് മാറ്റിവെക്കാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. പലപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ നേരത്തെ ജോലിസ്ഥലത്തെത്തുകയും വളരെ വൈകിയിട്ട് മിക്ക ദിവസങ്ങളിൽ എത്തിച്ചേരുകയും ഒരുപക്ഷെ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഉത്തരവാദിത്വം വർദ്ധിക്കുന്ന വിധത്തിലൊരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ ഓണക്കാലത്തിനോടനുബന്ധമായി കൂടുതൽ ദിവസങ്ങളിൽ അവധി ലഭിക്കും എന്ന ഒരു ആശ്വാസവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. അധികൃതരുടെ പ്രത്യേക പ്രീതി നിമിത്തം സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നു. ബഹുമുഖ പ്രതിഭകളെ പരിചയപ്പെടുവാൻ അവസരമുണ്ടായിത്തീരും. ജന്മനാട്ടിൽ നടക്കുന്ന ആരാധനാലയത്തിലെ വിശേഷ അവസരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്.
ഗഹനമായുള്ള വിഷയം ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. കലാ സാഹിത്യം സംഗീതം കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളും മക്കളുടെ ആശയങ്ങളും ഒരുപക്ഷെ പ്രാവർത്തികമായുള്ള രീതിയിൽ അവലംബിക്കാൻ അവസരമുണ്ടാകുന്നത് ഗുണകരമായി തീരുവാനും അവലംബിക്കുവാൻ പോലും സാധ്യതയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ വർഷം കുറച്ചൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ വെളിച്ചത്തിൽ അനുഭവ പാഠമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മണ്ണിന് അനുയോജ്യമായതും പ്രകൃതിക്ക് ഏറ്റവും യുക്തമായിട്ടുള്ള ചികിത്സ യുക്തവുമായിട്ടുള്ള കാർഷികമായിട്ടുള്ള മേഖലകൾ അവലംബിക്കാൻ അവസരമുണ്ടായിത്തീരും. ഒരു പക്ഷേ കൃഷി വകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണയും ആത്മാർത്ഥ സുഹൃത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സഹായവും ഇതിന് ഉപോത്ബലകമായി തീരുവാനും കന്നിക്കൂറി ജനിച്ചവർക്ക് ഈയൊരു വാരത്തിൽ യോഗം കാണുന്നുണ്ട്. ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ പലപ്പോഴും മറന്നുകിടപ്പുള്ള പല വഴിപാടുകളും ചെയ്തു തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും അതോടൊപ്പം തന്നെ ബന്ധുമിത്രാദികളെ കാണുവാനും ആശയവിനിമയങ്ങൾ നടത്തുവാനും അവസരമുണ്ടായിത്തീരും. ആധ്യാത്മികാത്മീയ പ്രഭാഷണങ്ങൾ പല വിധത്തിലുള്ള മാനസികമായുള്ള സമ്മർദ്ദങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച പോലെ ഉപരിപഠനത്തിന് അവസരം വന്നു ചേരും. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധ്യത കാണുന്നു. കഴിഞ്ഞ വർഷം ലഭിക്കേണ്ടതായിട്ടുള്ള സ്ഥാനക്കയറ്റം മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെ ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വിദേശത്തു നിന്ന് തിരിച്ചു വന്ന പല ദമ്പതികൾക്കും തിരികെ പോകുവാനുള്ള അവസരമുണ്ടായിത്തീരും. അത് വളരെ അനുകൂലമായിട്ടുള്ളൊരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏറ്റെടുത്ത ദൗത്യത്തിന് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. വ്യാപാരം വിപണനം വിതരണം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സ്വന്തമായി നടത്തി വരുന്നവർക്കും കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ക്രിയാത്മകമായിട്ടും ലക്ഷ്യപ്രാപ്തിയോടുകൂടിയും ആധുനിക സംവിധാനം അവലംബിച്ചും കൊണ്ടും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം കൊണ്ടും പുതിയ ഭരണ സംവിധാനവും പ്രചരണ രീതിയിലും അവലംബിച്ചും കൊണ്ട് വിപുലമാക്കുവാനൊരു രൂപരേഖ തയ്യാറാക്കുവാൻ ഇടയുണ്ട്. സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. തൃപ്തിയായ വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. കർമ്മമണ്ഡലങ്ങളൊക്കെ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ സാധ്യതയുണ്ട്. വർഷങ്ങളായിട്ട് ജന്മനാട്ടിൽ ഓണാഘോഷത്തിന് വന്നു ചേരാൻ സാധിക്കാത്ത പലർക്കും ദൂരദേശത്തോ വിദേശത്തോ താമസിക്കുന്നവർക്ക് അന്തിമമായിട്ട് അവധി ലഭിക്കുന്നത് വഴി അതിനുവേണ്ടി ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ സാധ്യത കാണുന്നു. ചെയ്തു വരുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള സാധ്യത കാണുന്നു. പ്രകൃതി ആയുർവേദ ചികിത്സകളെ കൊണ്ട് ദേഹപരമായിട്ടുള്ള പലവിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾക്കും കുറവ് തോന്നുവാനുള്ള സാധ്യത കാണുന്നു. ഇതിനോടൊപ്പം തന്നെ ഭക്ഷണ രീതികളിൽ മാറ്റങ്ങൾ വരുത്തുക, പ്രകൃതി ഭക്ഷണ രീതികൾ, പ്രാണായാമം, യോഗ മുതലായവയൊക്കെ തന്നെ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ പോലും സാധ്യത കാണുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ വന്നു ചേരുന്ന അധികാര പരിധി ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാനും ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയം പൂർണ്ണമായിട്ടുള്ള അധികാരത്തോടുകൂടി അവലംബിക്കാൻ അവസരമുണ്ടായിത്തീരും. മാതാപിതാക്കളുടെ ഹിതമനുസരിച്ച് അവരെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി കൂടുതൽ വിസ്തൃതിയുള്ള ഒരു ഗ്രഹം വാങ്ങിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഏകാഭിപ്രായത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള സാധ്യത കാണുന്നു. വ്യക്തിത്വ വികസനത്തിന്
സ്വയമേവ തയ്യാറാകുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിഭാവനം ചെയ്ത പദ്ധതികളൊക്കെ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്ന് ചേരുവാൻ യോഗം കാണുന്നുണ്ട്. ആധ്യാത്മികാത്മീയ ചിന്തകളെ അസൂയ മതമത്സരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാനൊരു ആത്മപ്രചോദനം സർവർക്കും സ്വീകാര്യമാകുവാനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ഉദ്ദേശിച്ച പോലെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുന്നത് വഴി ഒരുപക്ഷെ ആശ്വാസത്തിന് എല്ലാ പ്രകാരത്തിലും സാധ്യത കാണുന്നു. ആഗ്രഹിക്കുന്ന ഭൂമി വിൽപ്പനയ്ക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നതുമുണ്ട്. ബഹുമുഖ പ്രതിഭകളെ ആരാധനാലയത്തിൽ വെച്ച് കാണുവാനും പുതിയ ആശയങ്ങൾ അവലംബിച്ചുമുണ്ട്. സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് പുതിയതായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും തുലാക്കൂർ ജനിച്ചവർക്ക് ഈ ഒരു വാരത്തിൽ യോഗം കാണുന്നുണ്ട്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അരിണന്ദ്രക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ, അതായത് വൃശ്ചികക്കൂർ ജനിച്ചവർക്ക് ഈ വാരത്തിൽ വരവും ചെലവും തുല്യമായിരിക്കുന്നതിനാൽ ഒരു പക്ഷേ ഈ മാസത്തിൽ ശമ്പളം കൊടുക്കുന്നതിന് ഭാഗമായിട്ട് കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ പോലും പലപ്പോഴും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഈ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വാങ്ങിയതായുള്ള സംഖ്യ രണ്ട് മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ചിങ്ങ മാസത്തിൽ ഏറെക്കുറെ തൊഴിൽ മണ്ഡലങ്ങളിൽ നിന്നും അനുകൂലമായിട്ടുള്ള ആദായം വന്നു ചേരും എന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ആയിരിക്കും ഇങ്ങനൊരു കാര്യങ്ങളെല്ലാം അനുവർത്തിക്കുവാനും നിവർത്തിക്കുവാനും ഇടയുള്ളത്. നിക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശത്തും തിരിച്ചു വന്ന പലർക്കും തിരികെ പോകുവാൻ തക്കവണ്ണമുള്ളൊരു ഉദ്യോഗത്തിന് അവസരം ഉണ്ടായിത്തീരും. നിലവിലുള്ള സ്ഥാപനത്തിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റമോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിലും സാമ്പത്തികമായിട്ടുള്ള യാതൊരു പുരോഗതിയും ഇല്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ ഉപരിപഠനാർത്ഥം അന്യരാഷ്ട്രത്തിലേക്ക് പരിശ്രമിക്കുകയും അപേക്ഷകൾ നൽകുകയും അനുമതി ലഭിക്കുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാനിടവരുമെങ്കിൽ പോലും കൂടുതൽ കുറച്ച് പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അത്ര ഗുണകരമായി തീരുകയില്ല. ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ട് വ്യവസായം നവീകരിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുമെങ്കിൽ പോലും ധ്രുവീകരണത്തിന് വേണ്ടി പണം മുതൽ മുടക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം ലഭിക്കാൻ സാധ്യതകൾ വളരെ കുറവുള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കാനുള്ള സാധ്യത കാണുന്നു. പലപ്പോഴും അന്യരെ സംശയിക്കുന്ന സംശയാസ്പദമായുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കി മാനസികമായിട്ടുള്ള പലവിധത്തിലുള്ള സമ്മർദ്ദങ്ങളെയും ഒഴിവാക്കി ഈശ്വര ആരാധനകളോടുകൂടി പ്രവർത്തിക്കാനും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ സംരക്ഷിക്കുവാനും തൈ തീരുമാനത്തിന് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുവാൻ ഇടയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നത് വഴി പകർച്ചവ്യാധി അതിജീവിക്കാനും സാധ്യത കാണുന്നു. പലപ്പോഴും ഈരാഴ്ചയിൽ ഔദ്യോഗികമായുള്ള ചുമതലകളെല്ലാം ചെയ്തു തീർത്ത് വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ ആരാധനാലയ ദർശനം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിന് സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനും ചിങ്ങ മാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുവാനും ഇടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രേഖാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുവാനും നിയമസഹായം തേടുവാനും സാധ്യത കാണുന്നു. അധികാരപരിധി വർദ്ധിക്കുന്നത് വഴി കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം തയ്യാറാകുവാനും ജോലിസ്ഥലത്തിനോടനുബന്ധമായിട്ട് സ്ഥിരതാമസമാക്കുവാനും സാധ്യതയുണ്ട്. അമിത വേഗതയിലുള്ള വാഹന ഉപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചിട്ടുള്ള യാത്രകളൊക്കെ തന്നെ ഈയൊരാഴ്ചയിൽ പരമാവധി ഒഴിവാക്കണം. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങൾക്കും വ്യതിചലനം വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ നിസ്സാരമായിട്ട് നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അതിന് പോലും കാലതാമസമോ തടസ്സങ്ങളോ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പല പ്രകാരത്തിലും മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയും അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. ഒരുപക്ഷെ ഈയൊരാഴ്ചയിൽ ഔദ്യോഗികമായിട്ടുള്ള ചില ചുമതലകളെല്ലാം സഹപ്രവർത്തകരെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു അവധി എന്ന നിലയിൽ ഗൃഹത്തിലോ ബന്ധുമിത്രാദികളുടെ ഗൃഹത്തിലോ അല്ലാത്ത പക്ഷം
പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് ഈയൊരാഴ്ചയിൽ സമയം കണ്ടെത്തുവാനും ചിലർക്കൊക്കെ തന്നെ സാധ്യതയുണ്ട്. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. പലപ്പോഴും ആധി വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട്, മാനസികമായുള്ള സമ്മർദ്ദം വർദ്ധിക്കാനിടയുള്ളത് കൊണ്ട് ഇതിനെല്ലാം അതിജീവിക്കാൻ പ്രാണായാമവും യോഗയും ഒക്കെ തന്നെ ശീലിക്കുവാനും അതിന് പ്രാഥമികമായിട്ട് പഠിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ തന്നെ വളരെ ആശ്വാസം ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ ഒരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ചും അവധി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിലും അന്യനാട്ടിൽ വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ടും സഹപ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഓണാഘോഷം വിപുലമാക്കുവാൻ, അതിനൊരു നേതൃത്വം നൽകുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും തുടക്കം അതിൻ്റെ ഒരു പ്രാഥമികമായിട്ട് തുടക്കം കുറിക്കുവാനും ചർച്ചകൾ നയിക്കുവാനും പോലും സാധ്യതയുണ്ട്. ഏത് പ്രകാരത്തിലും നിഷ്പ്രയാസം സാധിക്കുമെന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും കൂടുതൽ പ്രയത്നം വേണ്ടിവരും, കൂടുതൽ സമയം ജോലി വേണ്ടിവരും. ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടി വരും എന്ന ധാരണ പോലും വൃശ്ചികക്കൂർ ജനിച്ചവർക്ക് ഈയൊരാഴ്ചയിൽ വേണ്ടതാണ്. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ എല്ലാ കാര്യങ്ങളിലും പ്രാരംഭത്തിൽ ചില മൂകതയും സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ജോലിയുടെ ഭാരം വർദ്ധിക്കുന്നത് കൊണ്ടും അതിൽ ഇടപഴകി ചെയ്യേണ്ടതുകൊണ്ടും കൂടുതൽ സമയം സഹപ്രവർത്തകരുടെ സഹായത്തോടുകൂടി തന്നെ ചെയ്തു തീർക്കേണ്ടതുകൊണ്ടും ഈ വക അസ്വാസ്ഥ്യങ്ങളോ മാനസികമായുള്ള സമ്മർദ്ദങ്ങളെല്ലാം തന്നെ അതിജീവിക്കാൻ പോലും സാധ്യതയുണ്ട്. പലപ്പോഴും ഈ സമ്മർദ്ദമുണ്ട് എന്ന തോന്നലുകളൊന്നും ഇല്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിത്തീരുവാനും ഇടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. കഴിഞ്ഞ 4-5 മാസം മുമ്പേ ലഭിക്കേണ്ടതായുള്ള സ്ഥാനക്കയറ്റത്തിനുള്ള ഒരു അനുമതി ലഭിക്കുവാനിടയുണ്ട്. അന്യദേശത്തെത്തിച്ചേർന്ന പലർക്കും വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു ഉദ്യോഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. സൗഹൃദ സംഭാഷണത്തിൽ പുതിയ ആശയങ്ങൾ ഉദിക്കുവാനിടവരും. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക രംഗങ്ങളിലോട് ബന്ധപ്പെട്ടതായുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളിലും നിഷ്പ്രയാസം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അനുഭവജ്ഞാനമുള്ളവരുടെ നേതൃത്വത്തിൽ വിദഗ്ധമായുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് പരിശീലനം നൽകുവാനും ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. സ്വയംഭരണാധികാരം ലഭിച്ചതിനാൽ പ്രസ്ഥാനത്തിന് ഏറ്റവും യുക്തമായിട്ടുള്ള പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ അവസരമുണ്ടായിത്തീരും. പലപ്പോഴും മേലധികാരി ചെയ്തു വച്ചതായിട്ടുള്ള പല അബദ്ധങ്ങളെയും തിരുത്തുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടാകുമെങ്കിൽ പോലും ഈ വക കാര്യങ്ങളെല്ലാം തന്നെ വേണ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ ഉടമസ്ഥരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അതിജീവനത്തിൻ്റെ പാതയിൽ പ്രവർത്തിക്കുന്നത് വളരെ ഗുണകരമായി തീരുവാനിടയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യത കാണുന്നു. വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നു. പുതിയ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും പൊതുവെ തന്നെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന പല കാര്യങ്ങൾക്കും കലാ, സാഹിത്യം, സംഗീതം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല നിലയിലുള്ള അവസരങ്ങൾ വന്നു ചേരുവാനും ഇതിൻ്റെ വെളിച്ചത്തിൽ ധാരാളം യാത്രകൾ വേണ്ടി വരുവാനും അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കുവാനും പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും മറ്റുള്ളവർക്ക് പരിശീലനം കൊടുക്കുവാനും ഇങ്ങനെ എല്ലാ മേഖലകളിലും സജീവ സാന്നിധ്യം ഉറപ്പിക്കുവാനുള്ള സാധ്യത പോലും ഈ ഒരാഴ്ചയിൽ യോഗമുണ്ട്. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസമുണ്ടാകും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്.
മംഗളകർമ്മങ്ങളിലും വിരുന്ന് സൽക്കാരത്തിലും പങ്കെടുക്കുവാൻ സാധ്യത കാണുന്നു. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. അമ്മയ്ക്ക് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം അവധി വേണ്ടി വരുവാനും ആശുപത്രിവാസത്തിനും സാധ്യത കാണുന്നു. വേണ്ടപ്പെട്ടവരുടെ അകാല വിയോഗം അതീവ ദുഃഖത്തിന് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അവസരമുണ്ടായിത്തീരും. സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിച്ചും കൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന ചിന്തകളോടുകൂടിയതായുള്ള പ്രവർത്തനവും ആശയങ്ങളും ഗുണകരമായി തീരുവാനും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനും ഈ ഒരു ആഴ്ചയിൽ മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ, അതായത് ധനുക്കൂർ ജനിച്ചവർക്ക് ഈ ഒരു വാരത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം തിരുവോണം ആവട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക്, അതായത് മകരക്കൂർ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാൻ അവസരമുണ്ടായിത്തീരും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കുവാൻ നിർദ്ദേശങ്ങൾ നൽകുവാനിടയുണ്ട്. ഒരുപക്ഷെ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഓണക്കാലത്തിനോടനുബന്ധമായി വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാലായിരിക്കാം. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. സാഹചര്യങ്ങൾക്കനുസരിച്ചും സമീപ പ്രദേശത്തുള്ളവരുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ടും പൊതുപ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ ഹിതമനുസരിച്ച് തൊഴിൽ ക്രമീകരിക്കാനുള്ള സാധ്യത കാണുന്നു. ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും സമന്വയിപ്പിച്ചും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. വർഷങ്ങളായിട്ട് അന്യനാട്ടിൽ താമസിക്കുന്നവർ ഇനി മുതൽ ജന്മനാട്ടിലേക്ക് സ്ഥിരതാമസമാക്കുവാൻ തക്കവണ്ണം തീരുമാനം കൈക്കൊള്ളുവാൻ സാധ്യതയുണ്ട്. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് നിയമസഹായം തേടുവാൻ സാധ്യത കാണുന്നു. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. പലപ്പോഴും മക്കളുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള പദ്ധതികളും ആശയങ്ങളും ജീവിതത്തിൽ പകർത്തുവാനൊരവസരമുണ്ടാകുന്നത് ഗുണകരമായി തീരുവാൻ സാധ്യതയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധ്യത കാണുന്നു. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് പുതിയതായുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ വിഭാവനം ചെയ്യുവാനുള്ള സാധ്യത കാണുന്നു. ഹൃദ് നാഡീരോഗ പീഡകളൊക്കെ വിദഗ്ധമായുള്ള ചികിത്സ വേണ്ടി വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉത്തേജന മരുന്നുകൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവൻ ഔഷധ രീതികൾ അവലംബിക്കുകയും വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിന് തക്കവണ്ണം ഒരു പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള സാധ്യത കാണുന്നു. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരത്തിന് യോഗം കാണുന്നുണ്ട്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കാൻ സാധ്യതയുണ്ട്. ഏതൊരു കാര്യങ്ങളിലും പ്രാരംഭത്തിൽ അസ്വാസ്ഥ്യങ്ങളുണ്ടാകുമോ തടസ്സങ്ങളുണ്ടാകുമോ എന്ന് തോന്നുമെങ്കിൽ പോലും എല്ലാം ഗുണകരമായുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാനാണ് യോഗമുള്ളത്. ആഗ്രഹസാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും അനുകൂലമായിട്ടുള്ള വിജയത്തിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും വേണ്ടപ്പെട്ടവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അവലംബിക്കുന്ന കാര്യങ്ങളിൽ വളരെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവിന് പോലും ഈ ഒരാഴ്ചയിൽ മകരക്കൂർ ജനിച്ചവർക്ക് യോഗം കാണുന്നുണ്ട്. അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പോരോരുട്ടാലിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ അസുഖങ്ങൾ പലതും ഉണ്ടാകുവാനും വിദഗ്ധമായുള്ള പരിശോധനകളാൽ സാംക്രമിക രോഗങ്ങളെ കൊണ്ടുള്ള അസ്വാസ്ഥ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിസ്സാര ചികിത്സകളെ കൊണ്ട് തന്നെ രോഗവിമുക്തി വരുവാനും തൽക്കാലത്തേക്ക് അവധിയെല്ലാം വേണ്ടെന്ന് വയ്ക്കുവാനും ജോലി പ്രവേശിക്കുവാനും സാധ്യതയുണ്ട്.
വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനുള്ള സാധ്യത കാണുന്നു. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ തന്നെ സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിശ്ചിത കാര്യങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. സമ്മർദ്ദം കുറഞ്ഞ മേഖലകളിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ഒരു പക്ഷേ വിദേശത്ത് ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും സകുടുംബം സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകൾ നൽകിയതാണ്. എന്നിരുന്നാൽ പോലും ഒറ്റയ്ക്ക് പോയിട്ട് ജോലി ചെയ്യുകയും 6-7 മാസത്തിന് ശേഷം കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ളൊരു അനുമതി ലഭിക്കുവാനാണ് സാധ്യതയുള്ളത്. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ അവസരമുണ്ടായിത്തീരും. സുദീർഘമായുള്ള ചർച്ചയിലൂടെ സങ്കീർണമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. സമർപ്പിക്കുന്ന പദ്ധതികളിൽ വിജയം കൈവരിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. മക്കളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അന്യദേശത്തുനിന്ന് ജന്മനാട്ടിൽ വന്നു പോകുവാൻ അവസരമുണ്ടായിത്തീരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള സാധ്യത കാണുന്നു. വിശ്വാസയോഗ്യമല്ലാത്ത സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ നിന്നും തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നതും ആത്മപ്രചോദനമുണ്ടാകുന്നതും വൻ നഷ്ടങ്ങളെ അതിജീവിക്കുന്നതിന് പോലും സാധ്യതയുണ്ട്. വിജയപഥത്തിൽ എത്തിക്കുവാനായിട്ട് എല്ലാ കാര്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാൻ ഇടവരും. യാത്രാവേളയിൽ വിലപ്പെട്ട രേഖകളും പണവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. അമിത വേഗതയിലുള്ള വാഹന ഉപയോഗവും അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയ്ക്ക് തന്നെ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഈ ഒരാഴ്ചയിൽ അതിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉദ്യോഗത്തിനോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും പലപ്പോഴും ചെയ്യുവാനും മിക്ക ദിവസങ്ങളിൽ വളരെ വൈകിട്ട് മാത്രമേ ഗ്രഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ വെളിച്ചത്തിൽ ഓണക്കാലത്തിനോടനുബന്ധമായി കൂടുതൽ ദിവസങ്ങളിൽ അവധി ലഭിക്കും എന്ന ധാരണയോടുകൂടി തന്നെ ഇനിയുള്ള 3 ആഴ്ചകളിൽ പോലും ഇതേപോലെ പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സ്വീകരിക്കുന്ന പല നിർദ്ദേശങ്ങളും അവലംബിക്കുന്ന കാര്യങ്ങളും സ്വന്തം നിലയിൽ ഉദ്ദേശിച്ച പോലെ നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരും. സ്ഥാപനത്തിന് ഏറ്റവും നേട്ടത്തെ ഉണ്ടാക്കിത്തരും. എല്ലാ പ്രകാരത്തിലും ഗുണകരമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ പോലും കുംഭക്കൂറി ജനിച്ചവർക്ക് ഈ ഒരു വാരത്തിൽ യോഗം കാണുന്നുണ്ട്. പൂരോരട്ടാദിയുടെ ഒടുവരുത്തെ പാദം ഉത്രട്ടാദി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ, അതായത് മീനക്കൂറി ജനിച്ചവർക്ക് ഈ ഒരാഴ്ചയിൽ മുൻ ധാരണകളെല്ലാം തിരുത്തി പുതിയ കർമ്മ മണ്ഡലങ്ങൾക്ക് വിഭാവനം ചെയ്യുവാനും ഒരുപക്ഷെ ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള പദ്ധതികളാണെങ്കിൽ പോലും സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽമുടക്കേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ അവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് വിദ്യാർത്ഥികൾക്ക് അവസരം വന്നു ചേരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. കർമ്മ മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി വ്യാപാര വിപണന വിതരണ മേഖല ചെയ്യുന്നവർക്ക് പുതിയ പ്രചരണ രീതികൾ അവലംബിക്കാൻ അവസരമുണ്ടായിത്തീരും. കാർഷികമായുള്ള മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി വിപുലമായുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരമുണ്ടായിത്തീരും. നിശ്ചിത സ്ഥലത്ത് തന്നെ ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് ഉള്ള ഒരു കൃഷി രീതികൾ അവലംബിക്കാൻ തുടക്കം കുറിക്കാൻ അവസരം ഉണ്ടായിത്തീരും. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലേക്ക് ഓണാഘോഷത്തിന് എത്തിച്ചേരുവാൻ അവധി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഏറ്റെടുത്ത ദൗത്യം പുതിയ തലമുറയിലുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവലംബിക്കുവാനും അവതരിപ്പിക്കുവാനും അവസരമുണ്ടായിത്തീരും. തടസ്സപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് വഴിയും അവലംബിക്കുന്നത് വഴിയും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നത് വഴിയും ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരത്തിന് സാധ്യത കാണുന്നു.
ബന്ധുമിത്രാദി ആവശ്യങ്ങൾ അർത്ഥം അതിനോട് ബന്ധപ്പെട്ട് ഒരു പക്ഷേ അവരുടെ നിർബന്ധപ്രകാരം പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനായിട്ട് ഒന്നോ രണ്ടോ ദിവസം അവധിയെടുത്തുകൊണ്ട് യാത്രകൾ വേണ്ടി വരുവാനിടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനുള്ള സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനാർത്ഥം അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായിട്ട് അനുമതി ലഭിക്കുവാനും ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിൽ അധ്യയന വർഷം കണക്കാക്കി തന്നെ പ്രവേശനം ലഭിക്കുവാനും സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങൾ പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. ബഹുമുഖ പ്രതിഭകളെ പരിചയപ്പെടുവാനൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സജീവ സാന്നിധ്യത്താൽ സർവകാര്യ വിജയം നേടുവാനുള്ള യോഗം കാണുന്നുണ്ട്. സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കർമ്മമണ്ഡലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നതും പുതിയ ഭരണ സംവിധാനം അവലംബിക്കുന്നതും ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. വിദേശത്ത് താമസിക്കുന്ന പലർക്കും ജന്മനാട്ടിലെ ഓണാഘോഷത്തിന് വന്നു ചേരുവാൻ തക്കവണ്ണം അവധി ലഭിക്കുക മാത്രമല്ല, ഇതിൻ്റെ ഒപ്പം തന്നെ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാൻ അവസരമുണ്ടായി തീരുവാനും സാധ്യതയുണ്ട്. പൊതുവെ കുടുംബപരമായും ദേഹപരമായും തൊഴിൽപരമായിട്ടും എല്ലാ പ്രകാരത്തിലും വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. എന്നാൽ പകർച്ചവ്യാധി പിടിപെടുവാനിടയുള്ളത് കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം ഗൃഹത്തിലിരുന്നു കൊണ്ട് തന്നെ ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ളൊരു അവസരം പോലും ഉണ്ടായിത്തീരും. പക്ഷേ ഇതിൻ്റെ വെളിച്ചത്തിൽ ഉദ്യോഗസ്ഥലത്ത് ജോലി ചെയ്യുന്നതിനേക്കാൾ ക്രിയാത്മകമായി പ്രവർത്തിക്കാനൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും ഗുണകരമായി തീരുവാൻ പോലും മീനക്കൂർ ജനിച്ചവർക്ക് ഈ ഒരു വാരത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.